അറവുമാലിന്യങ്ങൾ കിണർവെള്ളം മലിനമാക്കിയതിൻ്റെ ദുരവസ്ഥ പേറുകയാണ് ചാലക്കുടിയിലെ അൻപതോളം കുടുംബങ്ങൾ കൊതുകുശല്യം മൂലം സന്ധ്യായാൽ വീട്ടിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ ഇവർക്ക് ദുരിതമായി മാറും ചാലക്കുടി ഫോറോന പള്ളിക്ക് സമീപത്തെ നിരവധി വീട്ടുകാർ കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടായി അനുഭവിക്കുന്ന ദുരവസ്ഥയാണിത് എല്ലായിടത്തേയും പോലെ മാലിന്യപ്രശ്നമാണ് പത്തൊമ്പതാം വാർഡിലെ അൻപതോളം വീട്ടുകാർക്ക് വില്ലനാകുന്നത് ചാലക്കുടി ചന്തയിൽ നിന്നും ഒഴുകിയെത്തുന്ന അറവുശാലിയിലെ മലിനജലം ഇവിടെ പാടത്ത് തളം കെട്ടാൻ തുടങ്ങിയത് പരിസരവാസികൾക്ക് ദുരിതം സമ്മാനിക്കുകയാണ് ആരോഗ്യവകുപ്പിനും ഇത് കനത്ത വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട് മാടുകളെ ശേഷം കഴുകുന്ന വെള്ളം ചന്തയിൽ തന്നെയുള്ള മറ്റൊരു കാനയിലേക്കാണ് നേരത്തെ ഒഴുക്കിയിരുന്നത് ഈ കാന തകർന്നതോടെ മാലിന്യവെള്ളം പള്ളിപ്പാടത്ത് എത്തുന്നതിനെ ഇടയാക്കി ഈയിടെ കന്നുകാലിചന്ത ഈ പരിസരത്തേക്ക് മാറ്റിയതും മാലിന്യങ്ങൾ ഇരട്ടിക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചു കാലിച്ചന്തയിലെ രോഗവാഹിനി ജലം എത്തിയില്ലെങ്കിലും പള്ളിപ്പാടം എന്നും ദുരിതകയം തന്നെ വർഷകാലമായാൽ മാർക്കറ്റിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും മലിനജലം ഒഴുകി ഇവിടെ അടിഞ്ഞുകൂടുന്നു ഈ മലിനജലം സമീപ പ്രദേശങ്ങളിലെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്ന കിണറുകളിൽ ഒഴുകിയെത്തി ആ മലിനജലം ആണ് വെള്ളം ഒഴുകാൻ ഇടമില്ലാത്തതാണ് ഇവിടത്തെ പ്രധാന പ്രശ്നം ഒന്നര പതിറ്റാണ്ട് മുമ്പ് മാർക്കറ്റ് റോഡിനരികിൽ കാന നിർമ്മിച്ചപ്പോൾ പാടത്തെ വെള്ളം ഒഴുകാനുള്ള പഴുതുകൾ അടയുകയായിരുന്നു ഇതിന്റെ ഫലം അനുഭവിക്കുന്നത് നാട്ടുകാരാണ് കൊതുകുകൾക്കും കൂത്താടികൾക്കും ഇവിടം സംരക്ഷണ കേന്ദ്രമാവുകയാണ് സ്വന്തം കിണറിലെ വെള്ളം കുടിച്ചാൽ എന്തെങ്കിലും രോഗം വരുമെന്നുറപ്പാണ് അതിനാൽ വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണത്തെ ആശ്രയിക്കുകയാണ് ഇവിടെയുള്ളവർ നഗരമധ്യത്തിലെ ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം എങ്ങനെയെന്ന് അധികൃതർക്കും പറയാനാവുന്നില്ല പകർച്ചവ്യാധിയുടെ ഭീഷണിയുമായി പള്ളിപ്പാടവും പരിസരവും ശോചനീയമാകുമ്പോൾ തീരാ ദുരിതം നേരിടുന്നത് സമീപവാസികളാണ് ടി സി വി ന്യൂസ് ചാലക്കുടി